സുരേന്ദ്രന്റെ ജാമ്യം എതിർത്ത് സർക്കാർ ഹൈക്കോടതിയിൽ. ശബരിമല ആക്രമണ ഗൂഢാലോചന കേസ് നിലനിൽക്കും. സുരേന്ദ്രൻ നിയമം കയ്യിലെടുത്തുവെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. കെ ജി കൃഷ്ണകുമാർ വിശദാംശങ്ങൾ നൽകും. കൃഷ്ണകുമാർ, ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് സർക്കാർ എന്തൊക്കെ വാദങ്ങൾ ഇന്ന് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചു? വീണ, ഈ സുരേന്ദ്രന് ജാമ്യം അനുവദിക്കരുതെന്ന് ശക്തമായ ഭാഷയിൽ തന്നെ സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. സുരേന്ദ്രൻ ശബരിമലയിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സാക്ഷിമൊഴികളുണ്ട്. മാത്രമല്ല വാട്സപ്പ് സന്ദേശങ്ങളും തെളിവായി കൈവശമുണ്ട് എന്ന് സർക്കാർ അറിയിച്ചു. കേസ് ഡയറിയും സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സുരേന്ദ്രനെതിരെ 8 വാറണ്ടുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചു. ഈ സമയം സുരേന്ദ്രനെതിരെ മാത്രമല്ലോ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസുകൾ ഇല്ലേ എന്ന ഒരു മറുചോദ്യം കോടതി ചോദിക്കുകയുണ്ടായി. എത്രനാൾ സുരേന്ദ്രനെ ഈ രീതിയിൽ കസ്റ്റഡിയിൽ വെക്കാനാകും എന്നും കോടതി എടുത്തു ചോദിച്ചു. അതേസമയം അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സുരേന്ദ്രനെ റാന്നി താലൂക്കിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചു. സുരേന്ദ്രൻ മാത്രമാണോ BJP ഈ പാർട്ടിയിൽ ഉള്ളത് എന്ന് ഒരു മറുചോദ്യമായിരുന്നു ഈ ഘട്ടത്തിൽ കോടതി ചോദിച്ചത്. അതല്ല, ശബരിമലയിൽ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല അക്രമ സംഭവങ്ങൾ നേരിട്ടിടപെട്ടവരുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് കേസെടുക്കുമെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. എത്രനാൾ ഇത്തരത്തിൽ സുരേന്ദ്രനെ കസ്റ്റഡിയിൽ വയ്ക്കാൻ ആകും എന്നുള്ള ചോദ്യമാണ് കോടതി ഒടുവിൽ ചോദിച്ചത്. ഏതായാലും ഇതിൽ ഇനിയും വാദം കേൾക്കേണ്ടതുണ്ട്. വിശദമായ വാദം കേട്ടതിന് ശേഷം നാളെ ഇതിൽ ഈ ജാമ്യാപേക്ഷയിൽ വിധി പ്രഖ്യാപിക്കുമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. ശരി, കൃഷ്ണകുമാർ.